വെറും രണ്ടേ രണ്ട് ഫിലിംസ് കണ്ട് നവീൻ പോളി ഷെട്ടി എന്ന നടനോട് ഒരു പ്രത്യേകതരം ഇഷ്ടം തോന്നിയിരുന്നു. ചിച്ചോരയിലെ ആസിഡായിട്ട് വന്നപ്പോഴും ഏജൻസായ ശ്രീനിവാസ് ആത്രയായിട്ട് വന്നപ്പോഴും പെർഫോമൻസ് കൊണ്ട് നല്ല രസകരമായിട്ട് പെർഫോം ചെയ്തിരുന്ന നടനാണ് നവീൻ പോളി ഷെട്ടി. അനുദീപ് കെ വി ഡയറക്ട് ചെയ്ത് ആമസോൺ പ്രൈം വീഡിയോസ് വഴി പുറത്തു വന്നിട്ടുള്ള ജതി രത്നാലു എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആർമോബേസ് മാറിൽ ഫ്രം 3 മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഫിലിമിന്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് പറയാം. ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്ത 3 യുവാക്കൾ. നാട്ടിൽ അതുകൊണ്ട് വലിയ വില ഒന്നുമില്ല. നാട്ടുകാരുടെ അറിവിൽ ഇവരായിരിക്കാം ആ നാട്ടിലെ ഏറ്റവും വലിയ മോശപ്പെട്ട ആൾക്കാർ. അതുകൊണ്ട് നാട്ടിൽ ഫുള്ള് ഇൻസൾട്ട് ഒന്നും സഹിക്കാൻ വയ്യാതെ ഈ 3 പേരും നാടുവിടാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ജോഗി പെട്ടെന്ന് ഹോം ടൗണിൽ നിന്ന് ഹൈദരാബാദിലോട്ട് പോകുന്നു. അവിടെ പോയതിന് ശേഷം ഇവർക്ക് വേറെ കുറെ പ്രശ്നങ്ങളൊക്കെ ഏൽക്കേണ്ടി വരുന്നു. അതാണ് ഈ ഫിലിമിന്റെ ഇനീഷ്യൽ പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ട നമ്പർ 1 ഈ ഫിലിമിന്റെ കാസ്റ്റിംഗ് ആണ്. ഈ ഫിലിമിനെ രസകരമാക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്ന് ഈ ഫിലിമിന്റെ കാസ്റ്റിംഗ് തന്നെയാണ്. ചെറുതും വലുതുമായ റോളുകളിൽ നല്ല ടാലന്റ് ഉള്ള നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്. നവീൻ പോളി ഷെട്ടി, രാഹുൽ രാമകൃഷ്ണ, പ്രിയദർശി, ഫരിയ അബ്ദുള്ള, ബ്രഹ്മാനന്ദം, വെണ്ണല കിഷോർ, മുരളി ശർമ്മ, അങ്ങനെ കുറേ അധികം ആർട്ടിസ്റ്റുകളൊക്കെ ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും അവരുടെ റോളൊക്കെ അത്രയും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പെർഫോമൻസ് കൊണ്ട് തകർത്തൊരു ഫിലിമാണ് ജതി രത്നാലു. നമ്പർ 2 ഈ ഫിലിമിലെ ട്രിയോ ആർട്ടിസ്റ്റുകളാണ് നവീൻ പോളി ഷെട്ടി, രാഹുൽ രാമകൃഷ്ണ, പ്രിയദർശി. ഈ 3 പേരുടെയും പെർഫോമൻസ് അത്രയും രസകരമായിട്ട് ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്. ഈ ട്രിയോ അത്ര രസകരമായിട്ട് ഈ ഫിലിമിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അച്ഛൻ്റെ ശ്രീകാന്ത് ലേഡീസ് എംപോറിയം കാരണം സ്വയം ഒരു നാണക്കേടായിട്ട് കരുതുന്ന ശ്രീകാന്ത്, ചോറും കറിയും വെച്ച് പിടിച്ചു നിൽക്കുന്ന ശേഖർ, പിന്നെ അർജുൻ റെഡ്ഡിയുടെ വകയിലൊരു ബന്ധു എന്ന് വിശേഷിപ്പിക്കാവുന്ന രവി, ലവ് ഫെയിലിയർ കാരണം ആൽക്കഹോളിക്കായ ഒരാളാണ്. ആൻഡ് ഈ 3 പേരുടെയും ടൈമിംഗ് അപാരമാണെന്ന് പറയാം. അത്രയും ഹെവി എന്നൊക്കെ പറയാവുന്ന കുറേ കോമഡിയൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. കുറേ സീൻസിലൊക്കെ ചിരിച്ച് ചിരിച്ച് എനിക്ക് നിർത്താൻ പറ്റാത്ത കുറേ സെഗ്മെൻസൊക്കെ വന്നിരുന്നു. അത്രയും ഹിലേറിയസ് ആയിട്ട് വിശേഷിപ്പിക്കാവുന്ന കുറേ സെഗ്മെൻസിലൊക്കെ ഇവർ വരുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്. ഈ ഫിലിമിൽ കോമഡി എന്നല്ല, മൊത്തത്തിൽ 3 പേരും തകർത്തിട്ടുണ്ട്. നമ്പർ 3 ഈ ഫിലിമിലത്തെ ഡയലോഗുകളാണ്. ശരിക്കാൻ ഒരുപാടുള്ള ഒരു ഫിലിമാണ് ജതി രത്നാലു. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഫിലിമിലെ ഡയലോഗ്സ് ആണ്. അത്രയും രസകരമായിട്ട് പ്രസന്റ് ചെയ്തു പോയ കുറേ അധികം ഡയലോഗ്സൊക്കെ ഈ ഫിലിമിൽ വരുന്നുണ്ട്. ഹിലേറിയസ് ആയിട്ട് വരുന്ന കുറേ ഡയലോഗ്സൊക്കെ വരുമ്പോൾ കുറേ സീനിലൊക്കെ ചിരി നിർത്താൻ പറ്റാത്ത അവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അത്രയും രസകരമായിട്ട് ഈ ഫിലിമിലത്തെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പഴയ കുറച്ച് തെളുക്ക് ഫിലിമിലത്തെ റെഫറൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാൻ പറ്റുന്ന ഡയലോഗ്സൊക്കെ വരുമ്പോൾ അങ്ങനെ പഴയ കുറച്ച് തെളുക്ക് ഫിലിംസൊക്കെ കണ്ടവർക്ക് അത് നന്നായിട്ട് കണക്റ്റ് ആവും. അത്രയും രസകരമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്തു പോയിട്ടുണ്ട്. നമ്പർ 4 നവീൻ പോളി ഷെട്ടിയുടെയും ഫരിയ അബ്ദുള്ളയുടെയും കെമിസ്ട്രിയാണ്. രണ്ടുപേരുടെയും കോമ്പിനേഷൻ സീൻസൊക്കെ അത്രയും രസമായിരുന്നു. ആൻഡ് കൊടുക്കുന്ന റൊമാൻറ്റിക് ബിൽഡപ്പ് ഒക്കെ നല്ലതായിരുന്നു. പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞാൽ റൊമാൻസ് ഒക്കെ എടുത്തെറിഞ്ഞ് രണ്ടുപേരും ഒടുക്കത്തെ കോമഡി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കോമഡിയാണ്. ആൻഡ് ടു ബി ഹോണസ്റ്റ്, ഫരിയ അബ്ദുള്ള ഇത്ര നന്നായിട്ട് കോമഡിയൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് നല്ലൊരു സർപ്രൈസ് ആയിരുന്നു. അത്രയും നൈസായിട്ട് ഈ ഫിലിമിൽ ആ ആക്ട്രസ് കോമഡിയൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ സീൻസൊക്കെ രസമായിട്ട് പറയാവുന്ന കുറേ സെഗ്മെൻസിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കോമഡി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലായിട്ട് പറയാവുന്ന കുറേ കോമഡി സെഗ്മെൻസൊക്കെ ഈ ഫിലിമിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓവറോൾ ജതി രത്നാലു കണ്ടിരിക്കേണ്ട നല്ലൊരു കോമഡി ഫിലിമാണ്. എൻ്റർടൈൻമെൻ്റ് വേണമെങ്കിൽ ഒന്നും നോക്കാണ്ട് ധൈര്യമായിട്ട് കാണാവുന്നൊരു ഫിലിമാണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ ഫൺ റൈഡിന് പറ്റിയൊരു ഫിലിമാണ് ജതി രത്നാലു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗായ്സ്.